ൊമ്പത് ഒക്ടോബർ പതിമൂന്ന് സ്വർഗവും ഭൂമിയുംത്യാകാംക്ഷയോടെ കാത്തിരിക്കുന്ന വിശുദ്ധ ദിനം ഭാരതസഭയ്ക്ക് അഭിമാനമായി തിരു കുടുംബ തനിയർക്ക് അനുഗ്രഹമായി കേരളത്തിലെ പുത്തൻചിറ മണ്ണിൽ നിന്നും വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ വിശുദ്ധ മറിയം ത്രേസ്യയായി തിരുസഭയിൽ ഉയർത്തപ്പെടുന്ന വിശിഷ്ടവും സമ്പൂജ്യവുമായ സുദിനം കേരള മണ്ണിൽ നിന്നും കാലഘട്ടത്തിന്റെ പുത്തൻ അഭിഷേകം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു അങ്ങ് ഇറ്റലിയിലെ പിയത്രൽ ചിനായിൽ ജനിച്ച് ക്രൂശതന്റെ തിരുമുറിവുകൾ സ്വന്തം ഹൃദയത്തിലേറ്റുവാങ്ങിക്കൊണ്ട് ഒരു പഞ്ചശതധാരി പാദ്രെ പിയോ കുരിശു മരണത്തിന്റെ ദുസ്സഖവും തീവ്രവുമായ സുഖം നുകർന്ന് ക്രൂശിതന്റെ പഞ്ചമുദ്രകൾ മുദ്രകൾ ഏറ്റുവാങ്ങി അന്നൊരു അസീസിക്കാരൻ ഫ്രാൻസിസ് എന്നാൽ ഇന്ന് ഈ കൊച്ചു കേരളത്തിൽ നിന്ന് യേശുവിൻ്റെ അഞ്ച് തിരുമുറിവുകൾ സ്വന്തം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ഭാരതഭൂവിലെ ആദ്യ പഞ്ചശത വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ കണ്ടു കൊതി തീരാത്ത ക്രിസ്തു ദർശനം കണ്ണുകളുടെ സ്വപ്നമാണ് ഷാട്ട്യം പിടിച്ചും ധ്വാനിച്ചും ത്രേസ്യ ആ സ്വപ്നം സാക്ഷാത്കരിച്ചു അവളുടെ സ്നേഹത്തിന് മുന്നിൽ കീഴടങ്ങിയ ക്രൂശിതൻ തന്റെ അഞ്ച് തിരുമുറിവുകൾ അവൾക്കായി സമ്മാനിച്ചു ക്രൂശിതനായ യേശുവിന്റെ മുന്നിൽ ഉപാസനയിരുന്നും ചാരയണഞ്ഞു അരികിലണഞ്ഞു ക്രൂശിത സ്നേഹത്തിന്റെ ചൂരും ചൂടും കരുത്തും കൃപയും ആവോളം അനുഭവിച്ചു അവൾ ക്രൂശിതന്റെ ഇഷ്ടപ്രേസിയായി ബാലിത്തിന്റെ വഴികളിൽ അമ്മ താണ്ടമൊഴിഞ്ഞ നുറുങ്ങുകഥകളിലെ രക്ഷകനെ സ്വപ്നം കണ്ട് തൻ്റെ ജീവിതം മുഴുവൻ ക്രൂശന്മാരിൽ സമർപ്പിച്ച ത്രേസിക്ക് കാൽവരി ഒരു ഇഷ്ടവിദ്യാലയവും ക്രൂശിദേൻ ഇഷ്ട ഗുരുവുമായി തീർന്നു സഹനമാകുന്ന പാഠശാലയിൽ ദിവ്യഗുരു ത്രേസിയെ ത്രേശിയെ ഉരുക്കി വാർത്ത് ഒരു പുതു സൃഷ്ടിയാക്കി മാറ്റി സഹനങ്ങൾ തന്റെ ആത്മാവിനെയും ശരീരത്തെയും ഒരുപോലെ മുറിവേൽപ്പിച്ചപ്പോഴും തനിക്കായി കാൽവരിയിൽ ബലിയായവനെ നോക്കി അവൾ മന്ത്രിച്ചു ഭാഗ്യപ്പെട്ട സമ്മാനം അതെ സ്വർണം മൂശയിലൊരുക്കി ശുദ്ധി ചെയ്യുന്നതുപോലെ മനുഷ്യന്റെ വിശുദ്ധി അളക്കുക സഹനത്തിന്റെ തീച്ചുളയിൽ എത്രമാത്രം എരിഞ്ഞമർന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്രകാരം സഹനത്തിന്റെ നെരിപ്പോടിൽ കത്തിയെരിഞ്ഞ ഈ വിശുദ്ധ കന്യക ഇന്ന് സ്വർഗത്തിലിരുന്ന് നമുക്കായി മാധ്യസ്ഥം വഹിക്കുന്നു സഹിക്കുന്ന യേശുവിനെ ആശ്വസിപ്പിക്കുവാൻ സഹിക്കുന്ന മനുഷ്യരിലേക്ക് ഇറങ്ങിയ വാഴ്ത്തപ്പെട്ട മറിയം മറിയന്തരേസ്യായുടെ പ്രവാചക ധീരതയും സഹനങ്ങളെ ആഘോഷമാക്കുവാനുള്ള കൃപയും ദൈവം നമുക്കും പ്രദാനം ചെയ്യട്ടെ